പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത്. കൃഷ്ണയെക്കുറിച്ചുള്ള സംശയങ്ങൾ കാവ്യയുടെ മനസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇതോടെ സത്യങ്ങളെല്ലാം പൊളിയുമോ എന്നുള്ള ചോദ്യം രാധികയുടെ മനസ്സിൽ അവശേഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് രാധികയുടെ അസുഖം മോശമാകുന്നത്. ഇതേ തുടർന്ന് രാധിക തലകറങ്ങി താഴെ വീഴുകയും ചെയ്യുന്നു. രാധികയുടെ അവസ്ഥ വളരെ മോശമായതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ് നമ്മുടെ കാവ്യ. ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യങ്ങൾ ചോദിക്കുകയും ഇപ്പോഴത്തെ രാധികയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ് എന്നും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുമുള്ള കാര്യങ്ങൾ ഡോക്ടർ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ കാവ്യ. ഒടുവിൽ എന്താണ് യഥാർത്ഥത്തിൽ രാധികയുടെ അസുഖം എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് രാധികയെ ഇനി രക്ഷിക്കുക അസംഭവ്യമാണ് എന്നും അവൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള കാര്യം ഡോക്ടർമാർ തുറന്നു പറയുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം കേട്ടത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാവ്യയെ. ഇതോടെ രാധികയുടെ അസുഖത്തിൻ്റെ കാര്യം മനസ്സിലാക്കുന്ന കാവ്യ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയും രാധികയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. താൻ ഈ ലോകത്ത് നിന്ന് പോവുകയാണ് എങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് താൻ ആലോചിക്കുന്നത് എന്നുള്ള കാര്യം രാധിക പറഞ്ഞതിനെ തുടർന്ന് രാധിക പേടിക്കേണ്ട ആവശ്യമില്ല എന്നും മണിക്കുട്ടിയുടെ കാര്യം താൻ നോക്കും എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് കാവ്യ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.